കേരളത്തിലെ മതസംഘടനകൾക്ക് മത തീവ്രവാദ സംഘടനകൾക്ക് ഏതാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ത്രീ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. സ്ത്രീ വേദിയിൽ വരാൻ പാടില്ല, സ്ത്രീ പള്ളിയിൽ വരാൻ പാടില്ല, സ്ത്രീ അമ്പലത്തിൽ പോകാൻ പാടില്ല, സ്ത്രീ പഠിക്കാൻ പാടില്ല, സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, സ്ത്രീ ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്ത്രീകൾക്കെതിരെ അടിച്ചേൽപ്പിക്കാൻ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് മുസ്ലിം സംഘടനയായിക്കോട്ടെ, ഹിന്ദു സംഘടനയായിക്കോട്ടെ, ക്രിസ്ത്യൻ സംഘടനയായിക്കോട്ടെ, അതിലെല്ലാം ഒരു വിഭാഗം ഇതിനോടൊപ്പമാണ്. ഇത്തരം അടിച്ചമർത്തലുകളെ ന്യായീകരിക്കാൻ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും കൂട്ടുപിടിക്കുന്നവരാണ്. ഇത് പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ സമസ്തയുടെ നേതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ ഒരു നടപടിയാണ്. അദ്ദേഹം പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഉപഹാരം കൊടുത്തതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലപാടിനെ ശക്തിയുക്തം എതിർത്തു. മാധ്യമങ്ങളും വളരെ സജീവമായി സമസ്ത നേതാവിൻ്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. അതുമാത്രമല്ല, അതിന് രൂക്ഷമായി വിമർശിക്കുകയും അത്തരം സ്വഭാവമുള്ളവരെ, അത്തരം സംഘടനകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ കേട്ട ഒരു ശബ്ദമുണ്ട്, അത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേതാണ്. എന്തോ ഭാഗ്യത്തിന് ഇതുവരെ RSS നേതാക്കളോ വത്സന്തില്ലങ്കേരിയോ ഒന്നും ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ആദ്യമായി വന്നിരിക്കുന്നത് BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനാണ്. വി മുരളീധരന് ഇത് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? UDF നേതാക്കൾക്ക് ഈ മുസ്ലിയാരെ വിമർശിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? നാം ആലോചിച്ച് നോക്കണം. ശബരിമല സംഭവം, ശബരിമലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ സ്വാഗതം ചെയ്തതാണ്. BJP ഉൾപ്പെടെ, RSS ഉൾപ്പെടെ, കോൺഗ്രസും എല്ലാ സംഘടനകളും സ്വാഗതം ചെയ്തതാണ്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയും പന്തളത്ത് നായർ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലപാട് മാറ്റി. എന്നിട്ട് പറഞ്ഞു സ്ത്രീകൾ കയറരുത്, സ്ത്രീകൾ കയറരുത്. അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാമോ? ആചാര ലംഘനം, ആചാരം ലംഘിക്കപ്പെടും, അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ്. അന്ന് അത് ഉയർത്തിപ്പിടിച്ച് വലിയ പ്രക്ഷോഭം നടന്നു. രണ്ടോ മൂന്നോ ഹർത്താൽ നടന്നു, നിരവധി അക്രമ സംഭവങ്ങൾ നടന്നു, നാട് നീളെ നാമജപ ഘോഷയാത്രകൾ നടന്നു. ആ ഘോഷയാത്രകളെല്ലാം അക്രമത്തിൽ കലാശിച്ചു. സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെട്ടു. അവസാനം തൽക്കാലം ആ ഉത്തരവ് മാറ്റിവെക്കാൻ സുപ്രീം കോടതി തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുകയാണ്. കോടതി എപ്പോൾ വിധി പറയും എന്നറിയില്ല. അതല്ലെങ്കിൽ അത് നീണ്ടു നീണ്ടു പോവുകയും ചെയ്യും. ഇവിടെ പറയുന്നത് അന്ന് ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുകയും ആചാരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുറവിളി കൂട്ടുകയും ചെയ്ത വി മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കൾ, രമേശ് ചെന്നിത്തല, VD സതീശൻ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ, മുസ്ലിം ലീഗിലെ നേതാക്കൾ, ഈ സമസ്തയിലെ തന്നെ നേതാക്കൾ, മറ്റു മതത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ആ മതത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ മുസ്ലിം സമുദായ നേതാക്കൾ, ക്രിസ്ത്യൻ സമുദായ നേതാക്കൾ എല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു ഒറ്റക്കെട്ടായി. അതേ ആചാര ലംഘനത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ MT അബ്ദുള്ള മുസ്ലിയാരും പറഞ്ഞിരിക്കുന്നത്. അതവരുടെ ആചാരമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ എത്രയോ കാലമായി കൊണ്ടു നടക്കുന്ന രീതിയാണ്, സമസ്തയുടെ തീരുമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ ആ സമുദായത്തിൽപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ PK നവാസ് എന്ന MSFന്റെ നേതാവ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. ആരാണ് PK നവാസ് എന്നറിയാമോ? അദ്ദേഹം നേരത്തെ ഹരിത എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ, അതിലെ പെൺകുട്ടികൾക്കെതിരെ മോശമായി പറഞ്ഞതിന് ഈ PK നവാസിനെതിരെയാണ് ഹരിത നേതാക്കൾ പരാതി കൊടുത്തത്. PK നവാസ് ഇപ്പോഴും MSFന്റെ നേതാവായി തുടരുന്നു. ഹരിത പെൺകുട്ടികൾ മുഴുവൻ ഹരിതയിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ സംഭവത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് പറയേണ്ടതില്ലല്ലോ. അവർ നിലപാട് പറയാതെ പറയുകയാണ് PK നവാസിനെ സംരക്ഷിച്ചതിലൂടെ ഹരിതയെ പിരിച്ചുവിടുകയും ഹരിത നേതാക്കളെ ഹരിതയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതിലൂടെ.
ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശബരിമല വിഷയത്തിൽ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മുറവിളി കൂട്ടിയ കോൺഗ്രസ്സിന്റെയും ബിജെപിയുടെയും നേതാക്കൾക്ക് ഇന്ന് സമസ്തയുടെ നേതാക്കളെ കുറ്റം പറയാൻ എംടി അബ്ദുള്ള മുസ്ലിയാരെ കുറ്റം പറയാൻ എന്താണ് അധികാരമുള്ളത്? എന്ത് അർഹതയാണുള്ളത്? ഒരു പ്രശ്നത്തിൽ ഒരേ നിലപാടായിരിക്കണം എല്ലാ കാര്യത്തിലും. അമ്പലത്തിൽ കയറാം, പള്ളിയിൽ കയറക്കൂടാ എന്നോ, പള്ളിയിൽ കയറാം, അമ്പലത്തിൽ കയറക്കൂടാ എന്നോ, സ്റ്റേജിൽ കയറാം, അമ്പലത്തിൽ കയറക്കൂടാ എന്നോ എന്നതല്ല. എല്ലാ സ്ഥലത്തും എല്ലാ മുന്നണിയിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ഉണ്ടാകണം. അതാണ് നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാടെടുക്കേണ്ടത്. എല്ലാ ആചാരങ്ങളും തച്ചുടയ്ക്കേണ്ടതാണ്. എല്ലാ ആചാരങ്ങളും ഓരോ ആചാരങ്ങൾ തച്ചുടച്ചാണ് മനുഷ്യൻ ഇത്രയും മുന്നോട്ട് പോയത്. പത്താം നൂറ്റാണ്ടിലേക്കും എട്ടാം നൂറ്റാണ്ടിലേക്കും ഒക്കെ നാം തിരിഞ്ഞു നടക്കണോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ ഈ നടപടി തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം. പക്ഷേ ഒരു സ്ഥലത്ത് പറ്റില്ല, മറ്റു സ്ഥലത്ത് പറ്റും എന്ന് പറയുന്നതിൻ്റെ, അത് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു ഇസ്ലാമോഫോബിയ വളർത്താനുള്ള, മുസ്ലിം വിരുദ്ധ നിലപാട് വളർത്താനുള്ള ബോധപൂർവമായ ഹിന്ദു ഫാസിസത്തിൻ്റെ ശ്രമത്തിന് ചൂട്ട് പിടിക്കലാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബി ജെ പിക്കും കോൺഗ്രസിനും, കേരളത്തിലെ ബി ജെ പിക്കും കേരളത്തിലെ കോൺഗ്രസിനും ഒരിക്കലും എം ടി അബ്ദുള്ള മുസ്ലിയാരെ വിമർശിക്കാൻ അർഹതയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അവരുടെ ഇന്നലത്തെ നിലപാടുകൾ എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്.